നേരത്തോട് നേരം എന്ന് പറയാറില്ലേ നേരത്തോട് നേരം കഴിഞ്ഞാൽ വീണ്ടും രണ്ട് മണിക്കൂർ കൂടി നീണ്ടു നിന്നു ബനീഷ് കോടിയേരിയുടെ വീട്ടിലെ റെയ്ഡ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ് ഇ ഡി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആ കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് ആ റെയ്ഡ് നടത്തിയത് റെയ്ഡിൽ എന്താണ് കിട്ടിയത് എന്ന് അറിഞ്ഞുകൂടാ അവിടെ ഉപയോഗത്തിലിരുന്ന ഒരു മൊബൈൽ ഫോൺ അവർ കൊണ്ടുപോയി ഒപ്പം ഒരു കാർഡ് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഏതോ ഒരു കാർഡ് കാർഡ് ആ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതായി ആ വീട്ടിലുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നില്ല പുറമേ നിന്ന് കൊണ്ടുവന്നതാണ് എന്നാണ് അവർ പറയുന്നത് പക്ഷേ റെയ്ഡിൽ കണ്ടെടുത്തതാണ് ആ കാർഡ് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കാത്തതിൻ്റെ പേരിൽ ആണ് ഒരു കൊച്ചു കുട്ടിയെയും ആ കുട്ടിയുടെ അമ്മയെയും അമ്മയുടെ അമ്മയെയും സ്ത്രീകൾ മാത്രം ഈ സമയമത്രയും ആ വീട്ടിൽ ബന്ദികളാക്കി മാറ്റിയത് അതൊരു വല്ലാത്ത കാര്യം തന്നെയാണ് ആ സ്ത്രീ ഒരു വാക്കുപയോഗിച്ചു ട്രോമ എന്ന് തീർച്ചയായും അതുതന്നെയാണ് അതിനുപയോഗിക്കേണ്ട വാക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന പേരിൽ കുറേ ആളുകൾ ഒരു ഡസനിലേറെ അപരിചിതർ എല്ലാം പുരുഷന്മാർ അവരൊരു വീട്ടിൽ കയറി വന്ന് ഒരു പകലും ഒരു രാത്രിയും ആ വീട്ടിലുള്ള സ്ത്രീകളെ ഇപ്രകാരം തടവിൽ ആക്കുക എന്ന് പറഞ്ഞാൽ അവരെ സമ്മർദ്ദത്തിൽ ആക്കുക ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഏത് ഒരു അവസ്ഥയും എപ്രകാരം ആയിരിക്കണം എന്ന് നിശ്ചയിക്കുന്ന ഭരണഘടനയും നിയമവും നമുക്കുണ്ട് അവ അതിനെ ഒന്നും തരുമ്പും വകവയ്ക്കാതെ ഏതോ കൊള്ളക്കാർ കടന്നു വരുന്നത് പോലെ പണ്ട് പണ്ട് എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ സംഭവിക്കുമായിരുന്നു പട്ടാളക്കാർക്ക് ഏതൊരു സ്വകാര്യ വസതിയിലും കയറി ചെന്ന് അന്തി ഉറങ്ങുന്നതിനുള്ള അവകാശമോ അധികാരമോ ഉണ്ടായിരുന്നു അത് നിർത്തലാക്കിക്കൊണ്ടാണ് മാഗ്ന കാർട്ട ഒപ്പുവയ്ക്കപ്പെട്ടത് ക്വാർട്ടറിംഗ് എന്നാണ് അതിന് പറയുന്നത് മാഗ്ന കാർട്ട ഉപ്പിക്കപ്പെട്ടതോടെ അതിൽ ഒരു വ്യവസ്ഥയായിരുന്നു രാത്രിയിൽ പട്ടാളക്കാർ ഒരു വീട്ടിലും കയറി ചെല്ലരുത് എന്നുള്ളത് നമ്മുടെ ഈ ഭരണഘടനയുടെ എഴുപത് വർഷം പൂർത്തിയാക്കിയതിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ടത് എന്ന ചോദ്യമുണ്ടാകും നമ്മുടെ ടെലിവിഷൻ ചാനലുകൾ അവസരത്തിനൊത്ത് ഉയർന്ന് തൽസമയം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ സംപ്രേഷണം ചെയ്തപ്പോൾ പലർക്കും ഇടപെടേണ്ടി വന്നു സംസ്ഥാന പോലീസിന് അന്വേഷിക്കേണ്ടി വന്നു ബാലാവകാശ കമ്മീഷന് പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കൊച്ചു പെൺകുട്ടി ഈ ഇരുപത്തി ആറ് മണിക്കൂർ അപരിചിതരായ കുറേ പുരുഷന്മാരുടെ മധ്യേ തടവിലാക്കപ്പെട്ടതുപോലെ കഴിയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ബാലാവകാശ കമ്മീഷൻ ഇടപെടേണ്ടാവുന്നത് തന്നെയാണ് പക്ഷേ അതിനെ നമ്മുടെ കെ പി സി സി അധ്യക്ഷൻ സ്വതസിദ്ധമായ രീതിയിൽ പരിഹസിക്കുന്നത് കേട്ടു ബാലാവകാശ കമ്മീഷൻ്റെ ആ അന്വേഷണം വന്നപ്പോൾ അദ്ദേഹത്തിന് മറ്റ് എന്തൊക്കെയോ ഓർമ്മ വന്നു അദ്ദേഹം ഈ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടാണ് നമ്മളെ സംബന്ധിച്ച് അവരൊരു കേസ് അന്വേഷിക്കുന്നുണ്ട് ഇ ഡി ആയാലും സി ബി ഐ ആയാലും കസ്റ്റംസ് ആയാലും അവർ എല്ലാവരും ചേർന്ന് എൻ ഐ എ ആയാലും അവർ എന്തൊക്കെയോ അന്വേഷിക്കുന്നുണ്ട് അന്വേഷണം ഏത് രീതിയിൽ ആയിരിക്കണം എന്ന നിയമം അനുശാസിക്കുന്നുണ്ട് ഇപ്പോൾ റെയ്ഡ് കഴിഞ്ഞാൽ മഹസർ വേണം അവിടെ കണ്ടെടുത്ത സാധനങ്ങളുടെ ലിസ്റ്റ് ഉൾപ്പെടുന്നതാണ് ഈ മഹസർ എന്ന് പറയുന്നത് അത് അവിടെയുള്ള ഒരാൾ ആ കുടുംബാംഗം അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ നിയന്ത്രണമുള്ള ആൾ അത് ഒപ്പിട്ട് കൊടുക്കണം അവിടെ നിന്ന് കണ്ടെടുത്തത് ഒരുപക്ഷേ ആ സ്ത്രീ കാണാത്തതായിരിക്കാം അതായത് അവർക്ക് ബോധ്യമില്ല അവിടെ നിന്ന് കാര്യത്തിൽ ഒരു കാർഡ് അവർ ഇതിനെ ഒപ്പിടുന്നത് അവർ ഒപ്പിടാൻ വിസമ്മതിച്ചാൽ ഒപ്പിടാൻ വിസമ്മതിച്ചു ഒപ്പിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആ രേഖയോ കണ്ടെടുത്ത വസ്തുവോ കോടതിയിൽ എത്തിക്കുക അതല്ലേ ഉള്ളൂ ഈ ഏജൻസിയുടെ അധികാരം ആ അധികാരത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ആ അധികാരത്തെ ചോദ്യം ചെയ്യണം എനിക്ക് തോന്നുന്നു ആ സന്ദർഭത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ടെലിവിഷൻ വളരെ കാര്യക്ഷമമായ രീതിയിൽ ആ വിഷയത്തിലേക്ക് സമൂഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചു നമ്മളീ പല ദോഷങ്ങളും പറയുമ്പോഴും നമ്മുടെ മാധ്യമങ്ങളെ കൊണ്ട് ചില ഘട്ടങ്ങളിൽ നമുക്ക് പ്രയോജനവും ഉണ്ടാകും ഉണ്ടാകുന്നുണ്ട് ഒരു സംഗതിയെ നമ്മൾ വിലയിരുത്തുന്നത് അത് അനുകൂലിക്കാം പ്രതികൂലിക്കാം രണ്ടായാലും ആളെ നോക്കിയാവരുത് സന്ദർഭം നോക്കിയും ആവരുത് ആ കൃത്യത്തിൻ്റെ ഒരു ഗൗരവമുണ്ട് ആ കൃത്യത്തെ വിലയിരുത്തിക്കൊണ്ട് വേണം അത് ശരിയോ തെറ്റോ എന്ന് നമ്മൾ പറയേണ്ടത് ഇപ്പോൾ റിപ്പബ്ലിക് ടി വി ചാനലിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് അർണാബ് ഗോസ്വാമി ഞാൻ നിശദമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളാണ് ഈ ഗോസ്വാമി കേരളത്തിലെ അച്ചടക്കമില്ലാത്ത ടി വി അവതാരകരെ നാടൻ ഗോസ്വാമിമാർ എന്നും ഞാൻ വിളിക്കാറുണ്ട് അർണാബ് ഗോസ്വാമിയുടെ ഒരു നടപടിയോടും എനിക്ക് യോജിപ്പില്ല പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് രണ്ട് വർഷം മുമ്പ് അദ്ദേഹത്തിന് വേണ്ടി ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർക്ക് ചെയ്തു കൊടുത്ത ഒരു സ്ഥാപനത്തിന് ബില്ല് കൊടുത്തില്ല ആ കുടിശ്ശികയുടെ ഭാരം നിമിത്തം രണ്ടു പേർ ആത്മഹത്യ ചെയ്തു അതാണ് കേസ് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചു പ്രേരണാ കുറ്റമാണ് ഉള്ളത് അദ്ദേഹം താമസിക്കുന്നത് മുംബൈയിലാണ് മുംബൈ ഇപ്പോൾ കോൺഗ്രസ് ശിവസേന എൻ സി പി ഭരണത്തിലാണ് അർണാബ് ഗോസ്വാമി ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശക്തനായ വക്താവാണ് രാഷ്ട്രീയമായ വിരോധം ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികം പക്ഷേ ആ വിരോധം തീർക്കുന്നതിന് ഒരു പഴയ കേസ് പൊക്കിയെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക ജയിലിൽ അടയ്ക്കുക അത് ശരിയായ മാർഗമാണോ എഡി എഡിറ്റർ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകൻ ആയതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യരുത് എന്ന് നിയമമൊന്നുമില്ല അറസ്റ്റ് ചെയ്യേണ്ട ഘട്ടം വന്നാൽ ന്യായീകരിക്കത്തക്കതാണെങ്കിൽ അതിൽ അത് ചെയ്യണം പക്ഷേ ഇവിടെ ബലം പ്രയോഗിച്ച് ഒരു കുറ്റവാളിയെ അല്ലെങ്കിൽ മുംബൈക്കാർക്ക് പരിചയമുള്ള അധോലോക നായകനെ പിടികൂടിയാൽ എന്ന പോലെ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകനെ ടെലിവിഷൻ അവതാരകനെ പോലീസ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത് അതിനെ അത് അതിനെ നമുക്ക് ശരിവയ്ക്കാൻ കഴിയില്ല മഹാരാഷ്ട്രയിൽ ആഭ്യന്തരമന്ത്രി എൻ സി പി ആണ് മുഖ്യമന്ത്രി ശിവസേനയാണ് കോൺഗ്രസും ആ ഭരണത്തിലുണ്ട് ഇവരുടെയൊക്കെ പൊതു നയം ഇങ്ങനെയാണോ മാധ്യമങ്ങളോടുള്ള നയം ഇതാണോ അടിയന്തരാവസ്ഥയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു വീട്ടിൽ പൊടുന്നനെ കയറി ചെന്ന് അവർക്ക് വേണ്ട ആളെ അവർ നോട്ടമുണ്ടിരിക്കുന്ന ആളെ കസ്റ്റഡിയിലെടുക്കുക ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിൽ എടുക്കുക ഇതാണോ നയം സ്വാഭാവികമായും അതിനെ ആരും അനുകൂലിക്കില്ല ഇന്ന് ആ അറസ്റ്റ് വാർത്തയെ തുടർന്നുള്ള ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ എഡിറ്റോറിയൽ അർണബ് ഗോസ്വാമിയെ പിന്തുണയ്ക്കുന്നവരല്ല അദ്ദേഹത്തിൻ്റെ എതിർച്ചേരിയിൽ നിൽക്കുന്നവരുമുണ്ട് ബുധ ടൈംസ് ഓഫ് ഇന്ത്യ ടൈംസ് നൗ എന്ന ചാനൽ വിട്ടാണ് അർണബ് ഗോസ്വാമി റിപ്പബ്ലിക് എന്ന ചാനൽ ഉണ്ടാക്കിയത് ആ രണ്ട് ചാനലും തമ്മിൽ വലിയ മത്സരമാണ് ദ ഹിന്ദു ഇത്തരം പത്രങ്ങളൊക്കെ ആ അറസ്റ്റിനെ അപലപിച്ചുകൊണ്ട് ശക്തമായി മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ അവരും ഈ അറസ്റ്റ് ശരിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു എഡിറ്റർ അത് ടെലിവിഷനായാലും പത്രമായാലും ഈ വിധം കൈകാര്യം ചെയ്യപ്പെടുന്ന അവസ്ഥ നമുക്ക് സ്വാഗതം ചെയ്യാനോ ന്യായീകരിക്കാനോ കഴിയുന്ന ഒന്നല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകരുത് എന്ന് നമ്മൾ പറയുന്നത് അത് മാധ്യമ സ്വാതന്ത്ര്യത്തിനും തദ്വാര ജനാധിപത്യത്തിനും വലിയ അപകടം വരുത്തി വയ്ക്കും എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് എതിർപ്പുള്ളവരെ ഇഷ്ടമില്ലാത്തവരെ ഒക്കെ പോലീസിനെ വിട്ട് പോലീസ് എങ്ങനെയെങ്കിലും അവരെ കൈകാര്യം ചെയ്യട്ടെ എന്നുള്ള സമീപനം അത് പ്രാകൃതമായ സമീപനമാണ് മുല്ലപ്പള്ളി രാമേന്ദ്രനും മറ്റും പ്രകടിപ്പിക്കാൻ കഴിയുന്ന അത്രയും പ്രാകൃതമായ സമീപനമാണ് അത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവരെ അത് കൊച്ചുകുട്ടിയായാലും കൊള്ളാം സ്ത്രീ ആയാലും കൊള്ളാം പ്രായമായ സ്ത്രീ ആയാലും കൊള്ളാം അവരുടെ കൂടി അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട വ്യക്തിയാണ് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആയിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം അവിടെയും ഒരാൾ അപകടത്തിൽപ്പെടുമ്പോഴും അവിടെയും അദ്ദേഹം രാഷ്ട്രീയം കാണുകയാണ് അങ്ങനെ രാഷ്ട്രീയം കാണാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചില സംഭവങ്ങളെയൊക്കെ അപലപിക്കുന്നത് ഇപ്പോൾ അർണാബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്തത് മാത്രമല്ല വിഷയം ഇപ്പോൾ പ്രമുഖമായ ചില പേരുകൾ എല്ലാവരുടെയും പേരുകളും വിവരങ്ങളൊന്നും ഇപ്പോൾ ഈ പരിപാടി പറയുന്നില്ല അപ്പോൾ തരുൺ തേജ്പാൽ തെഹൽക്കയിലൂടെ പ്രസിദ്ധനായ പത്രാധിപരായിരുന്നു തരുൺ തേജ്പാൽ പ്രണോയ് റോയ് എൻ ഡി ടി വിയുടെ ഇതിലൂടെ നമുക്കറിയാവുന്ന പരിചയമുള്ള പ്രണോയ് റോയ് ഇവരെല്ലാം വ്യത്യസ്തമായ നിലപാടുകളുള്ളവരാണ് പക്ഷെ അവരെയൊക്കെ എപ്രകാരമാണ് നിശ്ശബ്ദരാക്കാൻ കഴിഞ്ഞത് അവർക്കെതിരെയുള്ള ആരോപണം ശരിയാകാം തെറ്റാകാം അതൊക്കെ വേറെ കാര്യം പക്ഷേ ഇത്തരത്തിലുള്ള പ്രമുഖരായ പത്രാധിപന്മാർ നിശബ്ദരാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ മാധ്യമ ലോകം ദുർബലമാവുകയാണ് ജനാധിപത്യത്തിൽ നിർവഹിക്കേണ്ടതായ പങ്ക് നിർവഹിക്കാൻ അവർക്ക് കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയാണ് ഇപ്പോൾ മറ്റൊരു മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പൻ ഹത്രാസിലേക്കുള്ള യാത്ര മധ്യേ ആണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇപ്പോൾ എന്തൊക്കെയോ കുറ്റങ്ങൾ രാജ്യദ്രോഹം യു എ പി എ നിയമം അനുസരിച്ചുള്ള കുറ്റം എല്ലാം ചുമത്തി സിദ്ദിഖ് കാപ്പന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി അദ്ദേഹം തടവിലാണ് ജയിലിലാണ് ഇങ്ങനെയാണോ ഒരു ജനാധിപത്യം മാധ്യമ മാധ്യമപ്രവർത്തകരോട് സ്വന്തം മാധ്യമ പ്രവർത്തകരെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന ആലോചന നടത്തണം അതില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ അപകടം ദോഷം ഉണ്ടാകുന്നത് മാധ്യമങ്ങളെ നമ്മൾ വിമർശിക്കുന്നത് അത് ഇനിയും വിമർശിക്കും അത് മാധ്യമങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയല്ല മാധ്യമങ്ങൾ ചിലപ്പോൾ വരുത്തിവയ്ക്കുന്ന വിന അപകടം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അമേരിക്കയിൽ പ്രസിഡൻ്റിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഞാൻ ഈ സംസാരിക്കുന്ന നേരം വരെ ആരാണ് ജയിച്ചത് അല്ലെങ്കിൽ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രസിഡൻ്റ് ട്രംപ് നേരത്തെ തന്നെ വിജയം പ്രഖ്യാപിച്ചു ഇപ്പോൾ വിജയത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നത് ജോ ബൈഡൻ എന്ന ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയാണ് ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കാം അവസാനിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്ത് പറയും എന്നുകൂടി നമുക്ക് നോക്കാം പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മേക്കാളൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന സമർത്ഥരാണല്ലോ അമേരിക്കയിലുള്ളവർ പ്രത്യേകിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ അവിടെ ചില ഈ സർവേകൾ വളരെ ശാസ്ത്രീയമായി ആണ് അവിടെ നടക്കുന്നത് ആ സർവേ എല്ലാം പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു ട്രംപിനേക്കാൾ പത്ത് പോയിൻറ്റ് മുന്നിൽ ആണ് ബൈഡൻ എന്നിട്ട് ഈ പത്ത് പോയിൻ്റ് മുന്നിൽ നിന്ന ബൈഡൻ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ മുന്നിൽ നിന്ന ബൈഡൻ വോട്ട് എണ്ണിയപ്പോൾ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം എന്ന അവസ്ഥയിൽ പോവുകയായിരുന്നു നെക് ടു നെക്ക് വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഒന്ന് മേലെ എത്തിയത് അപ്പോൾ മാധ്യമങ്ങൾ നടത്തിയ സർവേ അവിടെ പോയി ഇവരോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ടാണല്ലോ ഈ മാധ്യമങ്ങൾ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നത് ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനം അവരുടെ ഈ സർവേകൾക്കുണ്ട് പക്ഷെ മാധ്യമ സർവേകൾ അമേരിക്കയിൽ മാത്രമല്ല ലോകത്തൊരിടത്തും ഒരിക്കലും ശരിയാവാറില്ല നമുക്കതിന് എത്രയോ അനുഭവം ഈ കേരളത്തിൽ തന്നെയുണ്ട് എത്രയോ അനുഭവം ഒരു തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനൊന്ന് സീറ്റ് യു ഡി എഫിന് എന്ന് മലയാളത്തിലെ പ്രമുഖമായ പത്രം വലിയ തലക്കെട്ട് നൽകി പക്ഷേ അടുത്ത ദിവസം മുഖ്യമന്ത്രിയായത് എൽ ഡി എഫിലെ നയനാർ ആയിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലും സർവേകളുടെയൊക്കെ അവസ്ഥ അത്രയേ ഉള്ളൂ ഇത്തരത്തിലുള്ള അഭിപ്രായ സർവേകൾ പാളിപ്പോകുന്ന അഭിപ്രായ സർവേകൾ നടത്തി ജനങ്ങളെ വഴിതെറ്റിക്കാനാണെങ്കിൽ അങ്ങനെയാവാം ഇനി അതല്ല ഒരു സ്വയം ഖ്യാതിക്ക് ഇപ്പോൾ എല്ലാ റേറ്റിങ്ങിൻ്റെ വിഷയമാണല്ലോ റേറ്റിങ്ങിന് വേണ്ടിയാണെങ്കിൽ അങ്ങനെയും ആവാം ഒരു പാർട്ടിയെ തളർ തളർത്താനും വേണമെന്നത് ഉപയോഗിക്കാം ഉറപ്പായിട്ട് നിങ്ങൾ ജയിക്കും അടുത്ത ഭരണം നിങ്ങൾക്ക് തന്നെ എന്ന് സർവേയിലൂടെ പ്രഖ്യാപിച്ചാൽ ആ പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും സ്വാഭാവികമായ ആലസ്യം ഉണ്ടാകും എന്നും ചിലപ്പോൾ കരുതുന്നവർ കണ്ടേക്കാം അതിൻ്റെ ലക്ഷ്യം എന്താണെങ്കിലും ഇത്രയും വികാസം പ്രാപിച്ച എല്ലാ കാര്യങ്ങളിലും വികാസം പ്രാപിച്ച അമേരിക്കയിൽ പോലും അഭിപ്രായ സർവേകൾ പാളിപ്പോകുന്നു അത് പാളും കാരണം മനുഷ്യനെയാണ് നമ്മൾ ഈ സർവേ ഏത് സർവേ ആണെങ്കിലും കൈകാര്യം ചെയ്യുന്നത് മനുഷ്യനെയാണ് ഞാൻ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ എങ്ങനെ പെരുമാറും എങ്ങനെ പ്രതികരിക്കും എങ്ങനെ വോട്ട് ചെയ്യും എന്ന് എനിക്ക് തന്നെ ഇപ്പോൾ പറയാൻ കഴിയില്ല ഓരോ വോട്ടറും അനുഭവിക്കുന്ന അല്ലെങ്കിൽ അറിയാതെ അനുഭവിക്കുന്ന പ്രതിസന്ധി അതാണ് ആ ബൂത്തിൽ എത്തിച്ചേരുന്ന ആ നിമിഷം അവൻ്റെ തീരുമാ തീരുമാനത്തിൽ തീരുമാനം എടുത്തുകൊണ്ടായിരിക്കുമല്ലോ അങ്ങോട്ട് പോകുന്നത് ഞാൻ ഈ പാർട്ടി വോട്ടർമാരെ അല്ല ഉദ്ദേശിക്കുന്നത് അല്ലാതെയുള്ള വോട്ടർമാർ പക്ഷെ ആ വോട്ട് ചെയ്യുന്ന ആ സമയത്ത് ആ മൊമെൻറ്റിൽ അവൻ്റെ തീരുമാനം മാറിക്കൂട എന്നില്ല അതാണ് ഈ പ്രക്രിയയുടെ മനോഹാരിത എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ നാളെ എന്തു ചെയ്യും എങ്ങനെ വോട്ട് ചെയ്യും എന്ന് ഞങ്ങൾ ഇന്ന് പറയും എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നേരത്തെ ഉണ്ടായി സംഭവിച്ചിട്ടുണ്ട് പല തിരഞ്ഞെടുപ്പുകളിലും ഇത് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിലും അഭിപ്രായ സർവേകളുടെ അവസ്ഥ വേണമെങ്കിൽ പറയാം ബൈഡൻ തന്നെ ജയിച്ചില്ലേ എന്ന് ചോദിക്കാം പക്ഷേ ഇങ്ങനെ ജയിക്കും എന്നല്ല അഭിപ്രായ സർവേകൾ പറഞ്ഞ് പ്രവചിച്ചിരുന്നത് അത് ഞാൻ പറഞ്ഞത് പത്ത് പോയിൻ്റ് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ട്രംപിന് ഒരു വോട്ടും കിട്ടില്ല എണ്ണി തുടങ്ങിയപ്പോഴേ ബൈഡൻ ജയിക്കേണ്ടതായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലുമുണ്ട് ഈ അഭിപ്രായ സർവേകൾ എക്സിറ്റ് പോൾ എന്നൊക്കെയുള്ള ചില പ്രവചനങ്ങളൊക്കെ ഉണ്ട് ആ പ്രവാചകന്മാരുടെയും അവസ്ഥ ഏറെക്കുറെ ഇതുതന്നെയായിരിക്കും എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്കയിലെ അഭിപ്രായ സർവേകളുടെ പാളിച്ചയെക്കുറിച്ച് ഇവിടെ പറ പറഞ്ഞത്